ബെവറേജസ് ഔട്ട്ലെറ്റുകളിലും ബാറുകളിലും ജനപ്രിയ ബ്രാൻഡുകൾ കിട്ടാനില്ല. വെയർഹൌസുകളിൽ മദ്യശേഖരം കുറഞ്ഞു വരികയാണ്. ഇതോടെ വ്യാജമദ്യത്തിന്റെ വിൽപ്പനയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് എക്സൈസ് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ്. 20,000 കേസ് മദ്യമാണ് ദിനം പ്രതി കേരളത്തിൽ വിറ്റുപോകുന്നത്. 2,00,000 കേസ് മദ്യം മാത്രമാണ് നിലവിൽ വെയർഹൌസുകളിൽ സ്റ്റോക്ക് ഉള്ളത്. വിൽപ്പന കുറഞ്ഞതോടെ ബിവറേജസ് ഷോപ്പുകളിൽ നിന്നുള്ള പ്രതിദിന വരുമാനം 17 കോടി രൂപയ്ക്ക് താഴെയായി. നേരത്തെ 25 കോടി രൂപയ്ക്ക് മേലെയായിരുന്നു. വില കൂടിയ ബ്രാൻഡുകളുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിലും ജനപ്രിയ ബ്രാൻഡുകൾ പലതുമാണ് കിട്ടാതായിരിക്കുന്നത്. MCB, ഹണിബി, OPR, OCR, ഓൾഡ് മങ്ക് എന്നീ ബ്രാൻഡുകളാണ് ലഭിക്കാൻ ബുദ്ധിമുട്ടതെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. സർക്കാർ നിർമ്മിക്കുന്ന ജവാൻ റമ്മിന്റെ ഉൽപാദനവും നാമമാത്രമാണ്. ഒരു മാസത്തിൽ കൂടുതലായി ക്ഷാമമുണ്ടെങ്കിലും ബുധനാഴ്ച മുതൽ കൂടുതൽ രൂക്ഷമായെന്നാണ് വാങ്ങാനെത്തിയവർ പറഞ്ഞത്. നിലവിൽ വെയർഹൌസുകളിലുള്ള സ്റ്റോക്ക് മാത്രമാണ് ഔട്ട്ലെറ്റുകളിൽ എത്തുന്നത്. പല ബ്രാൻഡുകളിലും കിട്ടാക്കനിയായതോടെ ഔട്ട്ലെറ്റുകളിൽ തർക്കങ്ങളും പതിവാണ്. കോവിഡിന് ശേഷമുണ്ടായ വില വർധനവും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭൂരിപക്ഷം മദ്യനിർമ്മാണ ശാലകളിലും ഉൽപാദനം നിർത്തി. ആദ്യം നിർത്തിയതും ജനപ്രിയ ബ്രാൻഡുകളുടെ നിർമ്മാണമാണ്. മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന്റെ വില വർദ്ധിച്ചതിന് ആനുപാതികമായി മദ്യത്തിന്റെ വിലയിലും വർധനവ് വേണമെന്നാണ് നിർമ്മാണ കമ്പനിക്കാരുടെ ആവശ്യം. സ്പിരിറ്റിന്റെ വില 3 മാസത്തിനിടയിൽ ലിറ്ററിന് 64 രൂപയിൽ നിന്ന് 74 ഉയർന്നതാണ് പ്രതിസന്ധിക്ക് രൂക്ഷമാക്കിയത്. സംസ്ഥാനത്ത് വിൽക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ 95% ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യം എത്തിക്കാനുള്ള ശ്രമം വിജയിച്ചിട്ടില്ല. സ്പിരിറ്റ് വില വർധനയ്ക്ക് പുറമെ വിറ്റുവരവ് നികുതിയുടെ പേരിൽ ഡിസ്റ്റിലറി ഉടമകളും ബിവറേജസ് കോർപ്പറേഷനും തമ്മിലുണ്ടായ തർക്കവും മദ്യനിർമ്മാണം നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയത്. മീഡിയ ടൈം, കൊച്ചി.